അപ്പം BS6 ഓട്ടോയുടെ ആൾട്ടർനേറ്റർ അഴിച്ച് റീസെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. BS6 ആദ്യം ബാറ്ററി കണക്ഷൻ കൂടിയ, അതിന് ശേഷം ആൾട്ടർനേറ്ററിൻ്റെ പിന്നിലുള്ള കണക്ഷൻസ് കൂടിയ, ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബോൾട്ട്. അടുത്തതായിട്ട് BS6 ആപ്പ് വന്നതിന് ശേഷമാണ് ആൾട്ടർനേറ്റർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ ആപ്പയ്ക്ക് വേറൊരു സിസ്റ്റത്തിലാണ് ബാറ്ററി ചാർജ് ചെയ്യുന്ന സംവിധാനം, ആൾട്ടർനേറ്റർ ഉപയോഗിച്ചിട്ടല്ലായിരുന്നു. ആൾട്ടർനേഷൻ്റെ കണക്ഷൻസ് ഊരി, ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബോൾട്ട് ഊരി കഴിഞ്ഞതിന് ശേഷം ബെൽറ്റ് ഊരി മാറ്റിയിട്ട് ഫൗണ്ടേഷനും ഊര്. ഫൗണ്ടേഷൻ ബോൾട്ട് റെക്റ്റിഫയറും കംപ്ലൈൻ്റ് ആണ്, റെഗുലേറ്ററും കംപ്ലൈൻ്റ് ആണ്. റെഗുലേറ്റർ അടുത്തതിൽ കാണും കേട്ടോ. ഈ സാധനങ്ങളൊന്നും കിട്ടാനില്ല. റെഗുലേറ്റർ ഈ രണ്ട് സാധനങ്ങളും സെപ്പറേറ്റ് കിട്ടാനില്ലാത്തതുകൊണ്ട് ആൾട്ടർനേറ്റർ അങ്ങനെ തന്നെ മാറ്റുക ചെയ്യുന്നു. അതായത് ഈ സെയിം ആൾട്ടർനേറ്ററും കിട്ടാനില്ല, അപ്പോൾ അതിന് വേറൊരു വണ്ടിയുടെ ആൾട്ടർനേറ്ററായിട്ട് ഇതിന് സൂട്ടാക്കി ഇടാനാണ് പോകുന്നത്. ഇതിൽ റേറ്റിൽ മറ്റത് 9000 രൂപ എങ്ങാണ്ട വില വരുന്നുണ്ട്. ഇതത്രയും വരില്ല, അതിനേക്കാളും റേറ്റ് കുറഞ്ഞിട്ടാണ്. ചെറിയ ആൾട്ടറേഷൻ വർക്ക് ചെയ്യാനുണ്ട്. ഫൗണ്ടേഷൻ ബോൾട്ടിൽ ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബ്രാക്കറ്റ്, ഈ സാധനങ്ങളൊക്കെ മാറ്റണം. എന്നതിന് ശേഷമാണ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതാവുമ്പം വേറെ ഗുണങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും വെച്ച് സർവീസ് ചെയ്യാം. പാർട്സ് അവൈലബിൾ ആണ്, ഏത് ടൈപ്പ് പാർട്സും ഇതിൻ്റെ ഈ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ആൾട്ടർനേറ്റർ ഇതിൽ പറ്റും. പുതിയ ബെൽറ്റ് ഇട്ട് ഫൗണ്ടേഷൻ കൊടുക്കിയതിന് ശേഷം, ഫൗണ്ടേഷൻ്റെ ചെറിയ ആൾട്ടറേഷൻ വർക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യാം. ഫൗണ്ടേഷൻ ബോൾട്ട് ഇട്ടു, ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് എന്നിട്ട് അതിനുശേഷം ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കണക്ഷൻസൊക്കെ കൊടുക്കുക. ബാക്ക് ഭാഗത്തിൽ അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം. ബെൽറ്റിൻ്റെ പാർട്ട് നമ്പർ ഞാൻ അവസാനം കാണിച്ചു തരാം. എന്നിട്ട് ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കാം. ഒരുപാട് മാറ്റങ്ങളില്ല. BS6 എഞ്ചിൻ്റെ മുകളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പതിനഞ്ചിൻ്റെ മുകളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന അതാ പുതിയ ബെൽറ്റ്, ഈ പാർട്ട് നമ്പറുള്ള ബെൽറ്റ് ആയിരുന്നു.